പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളായ ഇന്ത്യക്കാർ. ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമാവുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ വിമാനങ്ങൾക്ക് യാത്രാനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ള പ്രവാസികളെ നേരത്തെ തീരുമാനിച്ചതിനു മുൻപേ തിരിച്ചെത്തിക്കേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇവർക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കഴിഞ്ഞ ദിവസം കേരളത്തിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിദേശത്തു നിന്നും എത്തുന്ന ഗർഭിണികൾക്കും രോഗികൾക്കും മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വിവിധ വിമാന കമ്പനികൾ നേരത്തെ സർവീസ് പ്രഖ്യാപിച്ചെങ്കിലും സർവീസിനുള്ള നിയന്ത്രണം നീക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നത് തിരിച്ചടിയാവുകയായിരുന്നു. ഇന്ത്യയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്നത് എമിറേറ്റ്സും ഇത്തിഹാദും സർവീസ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. രാജ്യത്ത് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ തയ്യാറായ പ്രവാസികളെ നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യയിലെ UAE അംബാസഡർ അഹമ്മദ് അൽബന്നയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രോഗബാധ ഇല്ലാത്തവരെയാണ് നാട്ടിലെത്തിക്കുകയെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്താൻ എയർ അറേബ്യ തയ്യാറായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങളിലേക്ക് ഈ മാസം സർവീസ് നടത്തുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ നിലപാടും ഉണ്ടാവുന്നത്. പ്രവാസി ഇന്ത്യക്കാർ ഇപ്പോൾ അതാതു രാജ്യങ്ങളിൽ തുടരുന്നതാണ് ഉചിതമെന്നായിരുന്നു സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് 8 ഹർജികളാണ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. വിദേശത്ത് കഴിയുന്ന ഇന്ത്യക്കാരെ ഇപ്പോൾ നാട്ടിലെത്തിക്കുന്നത് പ്രായോഗികമല്ലെന്നും യാത്രാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ബാധിക്കാമെന്നും കോടതി പറഞ്ഞു. ഹർജികൾ ഉന്നയിച്ച ആവശ്യങ്ങളും സർക്കാർ പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു. ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. പ്രവാസികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1.3 കോടി ഇന്ത്യക്കാരാണ് വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നത്. അതേസമയം ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 18,000 കടന്നിരിക്കുകയാണ്. 133 മരണങ്ങളാണ് 6 ഗൾഫ് രാജ്യങ്ങളിലായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടുത്ത 2 ആഴ്ച നിർണായകമാവുമെന്നതാണ് UAE അധികാരികൾ വിലയിരുത്തുന്നത്. എന്തായാലും പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ വിമാനങ്ങൾക്ക് യാത്രാനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന ശുഭസൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.